ക്ഷീരദിനത്തിൽ സംഘത്തിലെ മികച്ച കർഷകർക്ക് ആദരവ് നൽകി പഴയന്നൂരിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം. പരിപാടിയിൽ ക്ഷീര കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ വിതരണവും നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 1 ലോക ക്ഷീരദിനാചരണത്തിന്റെ ഭാഗമായാണ് പഴയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മികച്ച ക്ഷീര കർഷകരെ ആദരിക്കലും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വിതരണവും സംഘടിപ്പിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് കർഷകരെ ആദരിച്ചു. ക്ഷീര കർഷകർ എന്നത് മറ്റ് ഇതര തൊഴിൽ ചെയ്യുന്നവരിൽ നിന്നും വ്യത്യസ്തമായ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. മറ്റേത് തൊഴിലിനും നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയും. മറ്റ് ജോലികളാണെങ്കിൽ അന്നത്തെ വേതനം ഇനി ഉപേക്ഷിക്കേണ്ടി വന്നാലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആ സമയത്തെ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. എന്നാൽ പ്രത്യേകമായ മനുഷ്യൻ്റെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തതാണെങ്കിലും ജീവനുള്ള മൃഗങ്ങളെ പരിപാലിക്കുകയും പാല് തങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗമായി കാണുകയും ചെയ്യുന്ന ക്ഷീര കർഷകർക്ക് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകളിലോ പരിപാടികളിലോ ഉത്സവങ്ങളിലോ കല്യാണങ്ങളിലോ ഒന്നും മനസ്സറിഞ്ഞ് പങ്കെടുക്കാൻ കഴിയില്ല എന്നത്. SBI പഴയന്നൂർ മാനേജർ നിഷ രാജൻ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KP ശ്രീജയൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കാരണം ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലത്ത് 3 മണിക്ക് തുടങ്ങുന്ന ഈ അവരുടെ പരിപാടിക്ക് ആകെ റെസ്റ്റ് കിട്ടുന്ന സമയം ഈ 12 മണി തൊട്ടിട്ട് ഒരു മണിയോ 1.5 മണി വരെയാണ്. ആ സമയത്താണ് നമുക്കിത് നടത്താൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇനി നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം അടുത്ത് പോയി അവിടെ പോയി പശുവിനെ കറന്നു കൊണ്ടുവരാം. അപ്പോൾ അത്രയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ ക്ഷീര കർഷകർ. എന്തുകൊണ്ടോ ഇന്നും സമൂഹത്തിൽ പല രീതിയിലും ക്ഷീര കർഷകർക്ക് കുറച്ച് കുറേശ്ശെങ്കിലും അവർക്ക് അവഗണന ഉണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ്. സർക്കാർ പരമാവധി കാര്യങ്ങൾ ത്രിതല പഞ്ചായത്ത് സർക്കാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങളെങ്കിലും ഇപ്പോഴും എത്താത്ത കാര്യങ്ങളുണ്ട്. പഴയന്നൂർ ക്ഷീര വികസന ഓഫീസർ PA അനൂപ്, സംഘം വൈസ് പ്രസിഡന്റ് ശാന്ത, സെക്രട്ടറി വിബിത, ഭരണസമിതി അംഗങ്ങളായ പ്രസാദ് കുമാർ, എൻ ബാബു, സിജി ജോൺ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.